അദാനി കോർപ്പറേറ്റ് ഗ്രൂപ്പ് നേരിടുന്ന പ്രതിസന്ധി എങ്ങോടാണ്? എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് രണ്ട് ദിവസത്തെ തകർച്ചയ്ക്ക് ശേഷം ഇന്ന് മൂന്നാം ദിവസം ഓഹരി കമ്പോളം തുറന്നപ്പോൾ എന്തു സംഭവിക്കുന്നു എന്നുള്ളതാണ്. അദാനി എന്റർപ്രൈസ് അടക്കം ഏതാനും കമ്പനികളുടെ ഓഹരി വിലകൾ വീണ്ടും ഉയർന്നു. ബാക്കി പലതും ഇപ്പോഴും ചുവപ്പിൽ തന്നെയാണ്. അങ്ങനെ താൽക്കാലികമായിട്ട് വീണ്ടും ഓഹരി വിലകൾ ഉയർന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ആകെ മൊത്തം അദാനിയുടെ ഓഹരിയുടെ ചെറിയൊരു ശതമാനം മാത്രമേ വിപണിയിലെത്തുന്നുള്ളൂ. 75% ഓഹരിയും അദാനിയുടെ കയ്യിൽ തന്നെയാണ്. വേറൊരു 10-12% ഓഹരി അദാനിയുടെ ബിനാമി കമ്പനികളുടെ കയ്യിലാണ്, വിദേശത്തുള്ളവ. പിന്നെ LIC, SBI തുടങ്ങിയ സ്ഥാപനങ്ങളുടേതുണ്ട്. ബാക്കി വരുന്ന 10% ഓഹരി കമ്പോളത്തിൽ വരുന്നത്. അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എളുപ്പമാണ്. അതുകൊണ്ട് ഓഹരി വിലകളിൽ താൽക്കാലികമെന്ന ഇടിവിന് വിരാമമായാലും പ്രശ്നം തീരില്ല. പ്രതിസന്ധിയുടെ ആഴം ഓഹരി വില കമ്പോളത്തിലല്ല, അത്രയല്ലേ വിപണിയിലെത്തുന്നുള്ളൂ, മറിച്ച് ബോണ്ട് കമ്പോളത്തിലാണ്. അദാനി കഴിഞ്ഞൊരൊറ്റ വർഷം ഏതാണ്ട് 100,000+ കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ട്. അതില് പകുതിയോളം വിദേശ മാർക്കറ്റിൽ നിന്നാണ്. ഇവിടുത്തെ SBI നിന്നും അല്ലെങ്കിൽ ഇവിടുത്തെ ബാങ്കുകളിൽ നിന്നും എല്ലാം എടുക്കുന്നൊരു പരിധിയില്ലേ. അതുകൊണ്ട് സമീപകാലത്തെടുത്തിട്ടുള്ള വായ്പകളെല്ലാം കൂടുതൽ കൂടുതൽ വിദേശ മാർക്കറ്റിലെ ബോണ്ടുകൾ ഇറക്കി എടുത്തിട്ടുള്ള വായ്പകളാണ്. അദാനി നിന്ന് ബോണ്ട് വാങ്ങി പണം കൊടുത്തിരിക്കുന്നവർ ഇപ്പം ബോണ്ട് വിറ്റുകഴിഞ്ഞാൽ 77% വില കിട്ടത്തുള്ളൂ. അതിൻ്റെ വില ഇടിഞ്ഞു തുടങ്ങി. ഇന്നത്തെ ഹോങ്കോങ് മാർക്കറ്റിൽ നിന്ന് വരുന്ന റിപ്പോർട്ടും ഇത് തന്നെയാണ്. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ഒന്ന്, ബോണ്ട് വഴി ഇനി വായ്പ എടുക്കുന്നത് അതീവ പ്രയാസമായിത്തീരും. അദാനിയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ മൂലധനത്തെ അപേക്ഷിച്ച് വളരെ ഉയർന്ന വായ്പ ഭാരം ഉണ്ട് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, പെട്ടെന്ന് പണം ആവശ്യം വന്നാൽ കൊടുക്കാൻ പറ്റുന്ന ആസ്തികൾ, വിറ്റഴിച്ച് കൊടുക്കാൻ പറ്റുന്ന ആസ്തികൾ, അത് ബാധ്യതകളുടെ പകുതിയെ വരത്തുള്ളതാണ്. അപ്പം അതീവ ഗുരുതരമായിട്ടുള്ള വായ്പാ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് അദാനി ബിസിനസ് ഗ്രൂപ്പിന് സംഭവിക്കുക എന്നുള്ളത് ഓഹരി കമ്പോളത്തേക്കാൾ കൂടുതൽ തീരുമാനിക്കപ്പെടാ വിദേശ ബോണ്ട് കമ്പോളത്തിലാണ്. ഹിൻഡൻബർഗ് ഗ്രൂപ്പ് ഷോർട്ട് സെല് ചെയ്യുന്നത്, ഞങ്ങൾ ഭാവിയെ വില കുറച്ച് വിറ്റോളാം തന്നോളാം എന്ന് പറഞ്ഞ് കരാർ എഴുതുന്നത് ഓഹരിയിലല്ല ബോണ്ടിലാണ് എന്നോർക്കണം. അത് യാദൃച്ഛികമല്ല. അതുകൊണ്ട് ഓഹരി കമ്പോളത്തിൽ ചാഞ്ചാട്ടത്തിന് വിരാമമിടാൻ കഴിഞ്ഞാൽ പോലും ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നതിനാണ് സാധ്യത.